സഹപാഠി അറിവുത്സവം സബ് ജില്ലാതല മോഡൽ ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വയനാടിൻ്റെ ജൈവ പൈതൃകം കാത്തുസൂക്ഷിച്ച് കേരള സർക്കാരിൻ്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം നേടിയത് ആരാണ്? ചെറുവയൽ രാമൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയായ പ്രദേശം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ട ഒരു മലയാള നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ദാമു റൈറ്ററുടെ മകൻ ദാസൻ. ഏത് നോവലിലെയാണ്? മയ്യഴിപ്പുരയുടെ തീരങ്ങളിൽ. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം കേരളത്തിലാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം കൂടിയാണിത്. ഏത് ജില്ലയിലാണിത്? തിരുവനന്തപുരം ജില്ലയിൽ. ബംഗ്ലാദേശിൻ്റെ കായിക വിനോദമാണിത്. ഓരോ ടീമിലും 12 പേർ വീതം കളിക്കാൻ ഉണ്ടാകുമെങ്കിലും കളിക്കളത്തിൽ 7 പേർ മാത്രമാണ് ഉണ്ടാവുക. ഈ ഇനത്തിൽ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ രാജ്യമാണ് ഇന്ത്യ. ഏതാണ് കായിക വിനോദം? കബഡി. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന തുടങ്ങുന്ന വരികൾ ആരുടേതാണ്? കുമാരനാശൻ. ഏത് രോഗം പ്രതിനിധാനം ചെയ്യുന്ന ആഗോള ചിഹ്നമാണ് നീലവളയം? ഈ രോഗദിനമായി നവംബർ 14 ആചരിക്കുന്നു. രോഗം ഏതാണ്? പ്രമേഹം. 13 വയസ്സുള്ള കുട്ടിക്ക് തൊട്ടടുത്തുള്ള സ്കൂളിൽ പ്രവേശനം നിഷേധിക്കുന്നു. ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിൻ്റെ നിഷേധമാണിത്? ആർട്ടിക്കിൾ 21A. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഏത് കലാമേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കഥകളി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ഒളിവിലെ ഓർമ്മകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? തോപ്പിൽ വാസി. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? ദക്ഷിണാഫ്രിക്ക. ഉപ്പ് സത്യാഗ്രഹം നടന്ന കാലത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭൂമി. അയ്യങ്കാളി ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശനം നേടിക്കൊടുത്ത താഴ്ന്ന ജാതിക്കാരിയായ പെൺകുട്ടിയുടെ പേര്? പഞ്ചമി. എസ്കിമോകൾ മഞ്ഞുകൊണ്ട് നിർമ്മിക്കുന്ന വീടുകൾ അറിയപ്പെടുന്നത്? ഇഗ്ലു. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് നിയമസഭ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. അമരജീവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? പോറ്റി ശ്രീരാമലു. മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ നീലഗിരി ബയോസ്ഫിയർ റിസർവിനുള്ളിലാണ് ഇത്. ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണ്? പാൻഡന 1.5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. പാൻഡനൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബ്രസീൽ, ബൊളീവിയ, പരാഗ്വേ. 3. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 2. ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ മലയാള സാഹിത്യകൃതി ഏതാണ്? മാർത്താണ്ഡവർമ്മ. സൂര്യകാന്തിപ്പൂക്കൾ എന്ന ചിത്രത്തിൻ്റെ ചിത്രകാരൻ ആരാണ്? വിൻസെൻ്റ് വാൻഗോഗ്. ഗോർണിക്ക എന്ന ചിത്രത്തിൻ്റെ ചിത്രകാരൻ ആരാണ്? പാബ്ലോ പിക്കാസോ. ഏത് വർഷം മുതലാണ് മാർച്ച് 8 അന്തർദേശീയ വനിതാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്? 1910 മുതൽ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥ ഏതാണ്? ഓർമ്മയുടെ അറകൾ.
ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹേബർ പ്രക്രിയ. അവനവൻ കടമ്പ രചിച്ചത് ആരാണ്? കാവാലം നാരായണ പണിക്കർ. അശ്വമേധം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഡി വിൻസെൻ്റ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്കോ പ്രഭു. 78-ാമത്തെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? വിക്ഷിത് ഭാരത് അറ്റ് 2047. 2024 ഇന്ത്യയുടെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ആട്ടം. വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. 54-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരാണ്? പൃഥ്വിരാജ് സുകുമാരൻ. കൃഷിവകുപ്പിൻ്റെ പദ്ധതികൾ മികവോടെ നടപ്പിലാക്കിയ കൃഷിഭവനുള്ള അവാർഡ് നേടിയത്? പുതൂർ കൃഷിഭവൻ. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന എത്രാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി? 6-ാമത്തെ മലയാളി. 1857 വിപ്ലവത്തെ ആസ്പദമാക്കി മലയാറ്റൂർ രാമകൃഷ്ണ രചിച്ച നോവൽ ഏതാണ്? അമൃതം തേടി. എത്രാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2021 നടന്നത്? 16-ാമത്. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. ഗോറ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ ചാനലിൽ ഓഗസ്റ്റ് വരെയുള്ള എല്ലാ കറണ്ട് അഫെയറും പ്ലേലിസ്റ്റായി കൊടുത്തിട്ടുണ്ട്. എക്സാമിന് പോകുന്നതിന് മുമ്പ് എല്ലാവരും കറണ്ട് അഫെയർ ഒന്ന് നോക്കിയിട്ട് പോകുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ബൈ.